രാവിലെ ചോറ് വെക്കാൻ അരിയില്ലാതെ ബുദ്ധിമുട്ടിയവർ, ജോലിക്ക് വരാൻ ബസ്സിന് കൂലി പോലുമില്ലാത്തവർ, വൈകുന്നേരമായപ്പോഴേക്കും അവർ കോടീശ്വരികളായി. മൺസൂൺ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനത്തിൻ്റെ രൂപത്തിൽ ഭാഗ്യദേവത കടാക്ഷിച്ച പരപ്പരങ്ങാടിയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇപ്പോഴും തങ്ങളുടെ ജീവിതം ആകെ മാറിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാലിന്യം വേർതിരിക്കുന്ന ജോലി ചെയ്ത് പരപ്പനങ്ങാടിയെ ശുചീകരിക്കുന്ന ആ തൊഴിലാളികൾക്ക് ഇത് അവിശ്വസനീയമായ സൗഭാഗ്യം. പരപ്പനങ്ങാടി നഗരത്തിൽ ലോട്ടറി വിൽക്കുന്നയാളിൽ നിന്ന് ഹരിതകർമ്മസേന പ്രവർത്തകർ ടിക്കറ്റ് എടുക്കാറുണ്ട്. നേരത്തെ 3 തവണ ബമ്പർ ലോട്ടറി എടുത്തിരുന്നു. കഴിഞ്ഞ ഓണം ബമ്പറിന് 1000 രൂപ ലഭിക്കുകയും ചെയ്തു. ഇതാണ് വീണ്ടും ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇത്തവണ ലോട്ടറി വിൽപ്പനക്കാരൻ വീണ്ടും വന്നപ്പോൾ ഹരിതകർമ്മസേനയിലെ MP രാധയാണ് സ്ഥലത്തുണ്ടായിരുന്നത്. പണമില്ലാത്തതിനാൽ ടിക്കറ്റ് വേണ്ടെന്ന് അവർ ആദ്യം പറഞ്ഞു. കഴിഞ്ഞ ഓണം ബമ്പറിന് 1000 രൂപ അടിച്ച കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ച വിൽപ്പനക്കാരൻ വീണ്ടും നിർബന്ധിച്ചു. കുറച്ചപ്പുറത്ത് ജോലി ചെയ്തു കൊണ്ടിരുന്നവരോട് കൂടി ആലോചിച്ച ശേഷം രാധ ടിക്കറ്റ് വാങ്ങി. 9 പേർ 25 രൂപ വീതം നൽകി. 2 പേരുടെ കൈവശം അത്രയും തുകയെടുക്കാനില്ലായിരുന്നു. അവർ 12.5 രൂപ വീതമെടുത്താണ് ടിക്കറ്റ് എടുത്തത്. ആ ടിക്കറ്റാണ് ഭാഗ്യത്തിലേക്കുള്ള വഴിയൊരുക്കിയത്. ഇടയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതാണെങ്കിലും വിൽക്കുന്നയാളുടെ പേര് ഇവർക്കറിയില്ല. ബമ്പർ ടിക്കറ്റുകൾ മാത്രമാണ് ഇയാൾ വിൽക്കാൻ എത്താറുള്ളത്, നാട്ടുകാർ പറയുന്നു. മൺസൂൺ ബമ്പർ ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം തങ്ങളെ തേടിയെത്തിയെന്ന് പരപ്പനങ്ങാടിയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ ആദ്യം അറിഞ്ഞതും രാധയിലൂടെയാണ്. ജൂൺ 15 തന്നെ ടിക്കറ്റ് എടുത്തിട്ടുള്ളതിനാൽ നറുക്കെടുപ്പ് വാർത്തയ്ക്കായി ഇവർ കാതോർത്തിരുന്നു. പക്ഷേ വിജയ് പാലക്കാട്ടാണെന്ന് കേട്ടതോടെ ആഗ്രഹങ്ങൾ ഇല്ലാതായി. ഇന്നലെ ജോലിയുടെ ഇടവേളയിൽ രാധ ഒന്നുകൂടി ഫലം പരതുന്നതിൻ്റെ ഭാഗമായി മൊബൈൽ ഫോണിലെ ടിക്കറ്റിൻ്റെ ചിത്രം പരിശോധിച്ചു. അപ്പോഴാണ് ഞെട്ടിയത്. സ്ഥിരീകരിക്കാനായി ടിക്കറ്റ് നമ്പർ പലർക്കും അയച്ചു കൊടുത്തു. എല്ലാവരും സ്ഥിരീകരിച്ചു. ഉടൻ നഗരസഭയിലെ ജീവനക്കാർക്കൊപ്പം പരപ്പനങ്ങാടിയിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിലെത്തി ടിക്കറ്റ് നൽകി. മകളുടെ പഠനവും ചികിത്സയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യത്തിന് മനസ്സിൽ ഉത്തരങ്ങളൊന്നുമില്ലാതെയാണ് സദ്ദാം ബീച്ചിലെ വീട്ടിൽ നിന്നും ലീല ജോലിസ്ഥലത്തേക്ക് വന്നത്. ഹരിതകർമ്മസേനാംഗമായ ലീല പരപ്പനങ്ങാടി നഗരസഭയിലേക്ക് സമീപത്തെ ജോലിസ്ഥലത്തേക്കുമുള്ള ബസ് ടിക്കറ്റ് നിരക്കായ 10 രൂപ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടിയിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവർ കോടീശ്വരിയായി. 4 പെൺമക്കളുടെ അമ്മയാണ് ലീല. ഇളയ മകൾ ആഷ്ലി കോഴിക്കോട് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കുകയായിരുന്നു. പഠനത്തിനുള്ള യാത്രക്കിടെ 2018 December 16 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ് ഇടത് കാലിന് ഗുരുതര പരിക്കേറ്റു. നാട്ടുകാരുടെ സഹായവും മറ്റും കൊണ്ടാണ് ചികിത്സ ഭാഗികമായെങ്കിലും നടത്തിയത്. ഭർത്താവ് ഭരതന് കൂലിപ്പണിയാണ്. അന്നന്നത്തെ ചെലവ് നടന്നു പോകുന്നതിനിടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കുടുംബം ബുദ്ധിമുട്ടി. അതിനിടെ മകൾ താനൂരിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്നു. ക്ലാസ് തുടങ്ങിയെങ്കിലും ഫീസിന്റെ ആദ്യഗഡു അടയ്ക്കാൻ കാശില്ല. ബാങ്കിൽ നിന്ന് വായ്പയ്ക്ക് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. മകളുടെ കാല് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരു ശസ്ത്രക്രിയ കൂടി നടത്തണം. പണമില്ലാത്തതിനാൽ അത് നീട്ടിവച്ചതാണ്. അതിനൊപ്പം മകളുടെ പഠനം മുടങ്ങുക കൂടി ചെയ്തതോടെ കുടുംബം മാനസികമായി തകർന്ന നിലയിലായിരുന്നു. എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമായി ബമ്പർ ലോട്ടറി അടിച്ച വാർത്തയറിഞ്ഞതോടെ ഭരതനും ആഷ്ലിയും ലീലയ്ക്കൊപ്പം സന്തോഷം പങ്കിടാൻ നഗരസഭ ഓഫീസ് പരിസരത്തെത്തി. മകളുടെ ശസ്ത്രക്രിയ നടത്തണം, അവരുടെ പഠനം മുടങ്ങാതെ നോക്കണം. ലീലയുടെ മുൻഗണനാ പട്ടികയിലുള്ളത് മകൾ തന്നെ. അതുപോലെ ബമ്പറടിച്ച ലക്ഷ്മിയുടെ വീട്ടിൽ ഇന്നലെ ചോറ് വയ്ക്കാൻ അരിയില്ലായിരുന്നു. തനിക്കുള്ള ചോറ് കൂടി എടുക്കണേയെന്ന് കൂട്ടുകാരിയോട് പറഞ്ഞാണ് ലക്ഷ്മി ജോലിക്കെത്തിയത്. ലോട്ടറി അടിച്ച യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ പലരും വിതുമ്പി. ചിലർ ജീവിത പ്രാരാബ്ദങ്ങൾ എണ്ണിപ്പറഞ്ഞു. അഭിനന്ദിക്കാനായി ആളുകൾ കൂടിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നിറകൺ ചിരി. ദിവസവും അജൈവ മാലിന്യം അന്വേഷിച്ച് ഇവർ ചെല്ലുന്നതാണ് പതിവ്. വാർത്തയറിഞ്ഞതോടെ നഗരസഭാ അധ്യക്ഷനും ജീവനക്കാരും നാട്ടുകാരുമെല്ലാം ഇങ്ങോട്ട് തേടിയെത്തി. പിന്നീട് നഗരസഭയ്ക്ക് പിന്നിൽ മാലിന്യം വേർതിരിക്കുന്ന സ്ഥലം ഒരു ഓപ്പൺ സ്റ്റേജായി മാറി. അതിനിടെ 10 കോടി രൂപ ലഭിച്ച ഹരിതകർമ്മസേനാംഗങ്ങളിൽ ഒരാളെ തലകറക്കം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാഞ്ചേരി ഷീജയെയാണ് നെഹാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
ലോട്ടറി ലഭിച്ച വിവരം പുറത്തറിഞ്ഞതോടെ ഫോൺ വിളികളായി. ശരിയായ ഭക്ഷണം കഴിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായാണ് തലകറക്കമുണ്ടായത്. ഇവരെ പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രി അധികൃതർ വിട്ടയച്ചു.